അള്ളാഹു നമ്മോട് പറയുന്നു, ഏഴടുക്കുകളായി ആകാശങ്ങളെ പടച്ചിട്ടുണ്ട്. ഈ ഭൗമാകാശം അതിൻ്റെ ഒരടുക്ക് മാത്രമാണ്, അതിന് മുകളിൽ ഏഴടുക്കുണ്ട്. ഇതൊരു കണ്ടുപിടുത്ത, ഒരു ഗവേഷണ വിഷയമാണ്. നമ്മളെത്തിയിട്ടില്ല, തീർച്ചയായിട്ടും എത്തിയിട്ടില്ല. ചിലർ ചോദിക്കാറുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ എല്ലാം കണ്ടുപിടിക്കുമ്പം ഞങ്ങളുടെ ഖുർആനിലുണ്ടെന്നാണ് പറയണമെന്ന്. കണ്ടുപിടിക്കാത്തപ്പോഴും ഞങ്ങൾ പറയുന്നു ഖുർആനിലുണ്ട്, ഏഴാകാശമുണ്ട് എന്ന്. നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടുപിടിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. കണ്ടുപിടിക്കാത്തപ്പോഴേ ആണുങ്ങളെപ്പോലെ ഞങ്ങൾ പറയുന്നു ഏഴാകാശമുണ്ട്. കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഈ ലോകത്ത് ഭൂമിയിലെ ഏഴടുക്കുകൾ നേരത്തെ കണ്ടുപിടിച്ചില്ല. ഇന്നിപ്പോൾ ലോകത്തിൻ്റെ ആകാശങ്ങളുടെ ഏഴടുക്കുകൾ കണ്ടുപിടിച്ചിട്ടില്ല. അല്ലാഹു തആല പറയുകയാണിത് പറഞ്ഞിട്ട്, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്. ഈ ഏഴാകാശങ്ങളിലേക്ക് നിങ്ങളൊന്ന് പാളി നോക്കിയാൽ, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്, ഒരേറ്റക്കുറച്ചിലും ഒരു മിസ്സിങ്ങും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് കാണുക സാധ്യമേ അല്ല. ഏഴാകാശങ്ങൾ, ഇക്കാണുന്ന ഭൗമാകാശത്തിൻ്റെ അതിരുകളെക്കുറിച്ച് പോലും പറഞ്ഞിട്ട് നമുക്ക് എങ്ങും എത്താൻ പറ്റുന്നില്ല. അതിലേക്കാണ് ജെയിംസ് വെബ് ക്യാമറ തിരിച്ചു വച്ചിരിക്കുന്നത്. അവിടെ നോക്കിയിട്ടാണ് അതിരുകളില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ ലോകം പകച്ചു നിൽക്കുന്നത്. അള്ളാഹു പറയുന്നു, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق وأنه على كل شيء قدير صدق الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ ഈ ലോകത്തേക്ക് സൃഷ്ടിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ പരീക്ഷിക്കുകയും ചെയ്യുകയാണ് ഈ ലോക ജീവിതത്തിൽ എന്ന് അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമായ ഭാഷയിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈ ലോക ജീവിതം മനുഷ്യ ജീവിതത്തിൻ്റെ തുടക്കമല്ലെന്നും ഈ ലോക ജീവിതത്തിൻ്റെ അവസാനമെന്ന് പറയുന്ന മരണം മനുഷ്യ ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും പരിശുദ്ധ ഖുർആൻ നമ്മളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതൻ ഫാഹിയാക്കും. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ അള്ളാഹുവിൽ അവിശ്വസിക്കും? വകുന്തും അംവാത, നിങ്ങൾ ആദ്യം മൃതപ്രായരായിരുന്നു, മരിച്ചവരായിരുന്നു. ഫാഹിയാക്കും, പിന്നീട് നിങ്ങളെ അവൻ ജീവിപ്പിക്കുകയാണ് ചെയ്തത്. അഥവാ നാം ജീവിച്ചു എന്ന് നാം പറയുന്ന നമ്മുടെ ഈ ഭൗതിക ലോകത്തേക്കുള്ള ആഗമനത്തിന് മുമ്പേ നമുക്കൊരു മരണം സംഭവിച്ചിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ജീവിത ഘട്ടങ്ങൾ വളരെ ഗഹനമായി പഠിക്കപ്പെടേണ്ടതാണ്. ഈ ഭൂമിയിൽ നമ്മൾ വരുന്നതിന് മുമ്പേ നമുക്ക് മരണം സംഭവിച്ചിരുന്നു, മരിച്ചിരുന്ന നിങ്ങളെ നാം ജീവിപ്പിച്ചു എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത്. നരകവാസികൾ നാളെ നരകത്തിൽ കിടന്നുകൊണ്ട് വിലപിക്കുമ്പോൾ അള്ളാഹുവിനോട് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, റബ്ബന ഇന്നക അമത്തനസ്നൈതൈനി അസ്നത്തൈനി വഅഹ്യൈതനസ്നത്തൈൻ. ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ, നീ ഞങ്ങളെ രണ്ടു വട്ടം മരിപ്പിച്ചവനാണ്, രണ്ടു വട്ടം ജീവിപ്പിച്ചവനുമാണ്. ഫഹല്ലിലാ മറദ്ദിൻ മിൻ സബീൽ, അങ്ങനെ ഒരു ജീവിതം പിന്നെ മരണം, പിന്നെ ഒരു ജീവിതം പിന്നെ മരണം, പിന്നെ ജീവിതം, ഇങ്ങനെ പലപ്പോഴായി ഞങ്ങളെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പല വൃത്തങ്ങളിലൂടെ കടത്തിക്കൊണ്ടുവന്ന അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ ലോകത്തെ ഈ ഭീകരമായ നരകയാതന താങ്ങാനാവുന്നില്ല. ഫഹല്ലിലാ ഖുറൂജിം മറ ഖുറൂജിം മിൻ സബീൽ, ഇവിടെ നിന്നും ഒന്ന് പുറത്തു പോകാൻ വല്ല വഴിയുമുണ്ടോ, ഇനിയുമുണ്ടോ ഒരു മരണഘട്ടം എന്ന് ചോദിക്കുമത്രേ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ഒരു ചിന്താവിഷയമായി, ഒരു മഹാസമസ്യയായി ബുദ്ധിയുള്ള മനുഷ്യൻ്റെ മുമ്പിലേക്ക് വച്ചു തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുന്ന ഒരു മഹാജീവിതത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ജീവിതം തന്നെ പരീക്ഷണമാണ്. വളരെ ഗൗരവത്തിൽ നാം അറിയണം, ജീവിതം സുഖിക്കാനുള്ള ഒരു പർവതീസയല്ല. ജീവിതം സത്യത്തിൽ ഒരു പരീക്ഷണത്തിൻ്റെ അവസരമാണ്, നാം പരീക്ഷണ വസ്തുവുമാണ് അള്ളാഹുവിൻ്റെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തബാറക്കയിലും അള്ളാഹു ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, ഒരു അള്ളാഹു അവൻ എത്ര പരിശുദ്ധനാകുന്നു, അവൻ്റെ കയ്യിലാകുന്നു സർവതും, ആധിപത്യം അവൻ്റേതാകുന്നു, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത,
ലിയബുലുവക്കും അയ്യക്കും അഹ്സനു അമല. അവൻ മരണം പടച്ചവനാണ് ജീവിതവും. നോക്കൂ, ഈ പറഞ്ഞിടത്തെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയത്തുകളിലുമൊക്കെ ആദ്യം അല്ല മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെയും അല്ലാഹു പറയുന്നു മരണം പടച്ചവനാണവൻ. അപ്പോൾ മരണം എന്ന് പറയുന്നത് പോലും നമ്മെ ചിന്തിപ്പിക്കേണ്ട യാഥാർത്ഥ്യമാണത്. മരണം എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ ഒരു ഇല്ലായ്മയുടെ പേരല്ല, ഒന്നുമില്ലാതാകുന്ന ഒരു ശൂന്യാവസ്ഥയുടെ പേരല്ല മരണം. മരണം പോലും അല്ലാഹു പടച്ചതാണ് ജീവിതത്തെ എന്ന പോലെ എന്ന് കൊണ്ട് നോക്കൂ. ഹുവല്ലദീ ഖലഖൽ മൗത്ത, മരണത്തെ അല്ലാഹു സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അൽ മൗത്ത വൽ ഹയാത്ത, ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചു. മരണത്തെ സൃഷ്ടിച്ചു അല്ലാഹു, ജീവിതത്തെയും സൃഷ്ടിച്ചു. ജീവിതത്തെ സൃഷ്ടിക്കുന്നത് നമുക്കറിയാം, മരണത്തെ സൃഷ്ടിക്കുന്നത് അറിയില്ല. അള്ളാഹു പറയുന്നു അത് രണ്ടും സൃഷ്ടിച്ചു. എന്തിനാ? അവിടെ മരണമാണ് ആദ്യം പറഞ്ഞത്. അമത്തൻ അസ്നത്തൈനി, രണ്ടു വട്ടം മരിപ്പിച്ചു, മരണമാണ് ആദ്യം പറഞ്ഞേ. നേരത്തെ മറ്റ് പറഞ്ഞ ആയത്തുകളിലൊക്കെ മരണമാണ് ആദ്യം പറഞ്ഞത്. ഈ ജീവിതത്തിന് മുമ്പ് നമുക്കൊരു മരണമുണ്ടായിരുന്നു. ഈ ജീവിതത്തിന് മുമ്പുള്ള നമ്മുടെ ഘട്ടത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് അതൊരു മരണഘട്ടമായിരുന്നു, ഒരു സുഷുപ്താവസ്ഥയായിരുന്നു. അള്ളാഹു നമ്മളിൽ സൃഷ്ടിച്ച സുഷുപ്താവസ്ഥ. എന്തുകൊണ്ട്? അതിനു മുമ്പും നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നു, അതിനു മുമ്പും നമുക്കൊരു ജീവിതമുണ്ടായിരുന്നു. ആ ജീവിതമാണ് ആലമുൽ അർവാഹിൽ നാം കഴിച്ചു കൂട്ടിയത്, ആത്മാക്കളുടെ ലോകത്ത് നാം കഴിഞ്ഞുകൂടിയ ജീവിതം. ആ ആത്മാക്കളുടെ ലോകത്ത് നിന്ന് അള്ളാഹു നമ്മെ പുറത്തു കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് നമ്മെ സാക്ഷി നിർത്തിയത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹു ആദമിൻ്റെ മുതുകിൽ നിന്ന് ഈ ലോകത്ത് പിറവി കൊള്ളാനിരിക്കുന്ന മുഴുവൻ സന്താനങ്ങളെയും കണികകളുടെ രൂപത്തിൽ പുറത്തു കൊണ്ടുവരികയും അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്ന് ചോദിക്കുകയും ചെയ്ത ബോധവാനായ മനുഷ്യൻ അന്നുമുണ്ടായിരുന്നു. ബോധമുള്ള മനുഷ്യനോട് മാത്രമേ ചോദ്യോത്തരവുള്ളൂ, അവിടെയേ സംവാദമുള്ളൂ, അവനിൽ നിന്ന് മാത്രമേ കരാറ് വാങ്ങലുള്ളൂ. ബോധമുള്ള ഒരസ്തിത്വം ഈ ലോകത്ത് നമുക്ക് മുമ്പുണ്ടായിരുന്നു ആദ്യത്തിൽ. ആ അസ്തിത്വത്തെ പിന്നെ അള്ളാഹു കോൾഡ് സ്റ്റോറേജിൽ വെച്ചു, അതിനെക്കുറിച്ചാണ് മരണമെന്ന് അള്ളാഹു താല പറഞ്ഞത്. പിന്നീട് അള്ളാഹു താല ഈ പദാർത്ഥ ലോകത്തെ പടച്ചതിന് ശേഷം, അതിനു മുമ്പുള്ള കഥയാത്, പദാർത്ഥ ലോകത്തെ പിന്നെ പടച്ചു, അതിനു മുമ്പ് അള്ളാഹു താല അമ്രിൻ്റെ ലോകം പടച്ചു, കൽപ്പനാ ലോകം. അള്ളാഹുവിൻ്റെ ലോകത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടി, ഹലാലഹുൽ ഖൽഖു വൽ അംറു ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഹലാലഹുൽ ഖൽഖു വൽ അംറു, അള്ളാഹുവിന് ഖൽഖുണ്ട്, അള്ളാഹുവിന് അംറുമുണ്ട്, അള്ളാഹുവിൻ്റെ ആജ്ഞാപ്രപഞ്ചവുമുണ്ട്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്രപഞ്ചവുമുണ്ട്. പദാർത്ഥത്തിലാണ് അള്ളാഹു താല സൃഷ്ടി നടത്തുന്നത്, പക്ഷേ ആജ്ഞകൾ നടക്കുന്നത് പദാർത്ഥരഹിതമായ ഒന്നിലാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി നടക്കുന്നത്. എല്ലാ സൃഷ്ടിയും പദാർത്ഥത്തിലാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ശൂന്യതയിൽ നിന്നല്ല, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ശൂന്യതയിൽ നിന്നല്ല. അതിനു മുമ്പ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കൊള്ളാവുന്ന വഹിയ ദുഹാൻ, ഒരു വാതക പടലമുണ്ടായിരുന്നു. അള്ളാഹു താല പറയുന്നുണ്ട് ആകാശത്തിന് നേരെ സൃഷ്ടിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ, ഭൂമിയുടെ നേരെ അള്ളാഹു താല തിരിഞ്ഞപ്പോൾ, വഹിയ ദുഹാനുൻ, അതൊരു നെബുലയായിരുന്നു എന്ന്, വാതക പടലമായിരുന്നു എന്ന്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷയതാ ദുഹാൻ, പുക, സ്മോക്ക്, ഫോഗ് എന്നൊക്കെയാണ് അർത്ഥം വേണേൽ പറയാവുന്നത്. ഒരു പുകമണ്ഡലം ഉണ്ടായിരുന്നു. അള്ളാഹു ഭൗമപ്രപഞ്ചത്തെ ഈ കോലത്തിൽ സൃഷ്ടിക്കുന്നത്, ഖൽഖ് നടക്കുന്നതെല്ലാം പദാർത്ഥത്തിലാണ്, ഉള്ള വസ്തുവിനെ ഉപയോഗിച്ചാണ് ഖൽഖ് നടത്തുന്നത്, ഇല്ലാത്തതിൽ നിന്നല്ല ഖൽഖ് നടത്തുന്നത്. പക്ഷെ അള്ളാഹുവിന് അമ്രിൻ്റെ ഒരു ലോകമുണ്ട്, പദാർത്ഥരഹിതമായ ശൂന്യതയിൽ അള്ളാഹുവിൻ്റെ ആജ്ഞ മാത്രം മതി, അതിന് സമയം വേണ്ട, അതിന് പരിണാമം വേണ്ട. പരിണാമമില്ലാതെ ഇദാ ഖാല ലഹു അറാദ ഷൈഅൻ, അവനൊരു വസ്തു ഉണ്ടാകണമെന്ന് തീരുമാനിച്ചാൽ, കാലലഹു, അതിനോടവൻ പറയുകയേ വേണ്ടു, കുൻ, ഉണ്ടാകൂ എന്ന ഒരൊറ്റ കൽപ്പന മതി, ഫയക്കൂനു, അതുണ്ടാകുന്ന ഒരു അമ്രൻ്റെ കൽപ്പനയുടെ ഒരു ലോകം അള്ളാഹുവിനുണ്ട്. അങ്ങനെ അള്ളാഹു കൽപ്പന കൊണ്ട് ഈ ലോകത്ത് ചിലതിനെ ഉണ്ടാക്കി, ആ ഉണ്ടാക്കിയതിനെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു താല പിന്നീട് ബിഗ് ബാങ് നടത്തിക്കൊണ്ട് ഒരു പദാർത്ഥ സൃഷ്ടി നടത്തി, പദാർത്ഥ പ്രപഞ്ചമുണ്ടാക്കി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖൽഖും അള്ളാഹുവിൻ്റെ അമ്രും ഒക്കെ വേറെയാണ്. ഞാൻ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. പരീക്ഷണത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയാമോ? അള്ളാഹു നമുക്ക് നൽകിയ ബുദ്ധിയെ ഉപയോഗിച്ച് അള്ളാഹുവിനെ കണ്ടുപിടിക്കുന്നുണ്ടോ എന്നുള്ള പരീക്ഷണമാണ് ഏറ്റവും വലിയ പരീക്ഷണം. അതാണ്, അല്ലാതെ ഒത്തിരി ഇബാദത്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ള പരീക്ഷണമല്ല, എന്തോരം നിസ്കരിച്ചു എന്നുള്ളതല്ല, എത്ര ഹജ്ജ് ചെയ്തു എന്നുള്ളതല്ല, എത്ര സക്കാത്ത് കൊടുത്തു എന്നുള്ളതല്ല,
ഒന്നാമത്തെ പരീക്ഷണം അല്ലാഹുവിനെ നാം അറിയുന്നുണ്ടോ? നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കുന്നുണ്ടോ? ഇതാണ് ഏറ്റവും വലിയ പരീക്ഷണം. ഇബ്രാഹിം നബിയെക്കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞിടത്തും നാം കണ്ട പരീക്ഷണം അതാണ്. ഇബ്രാഹിം നബി ആദിയിൽ തന്നെ നടത്തിയ വിജയകരമായ പരീക്ഷണം അതായിരുന്നു. പിതാവിൻ്റെ ആരാധ്യ വസ്തുക്കൾ യഥാർത്ഥ ആരാധ്യനല്ല എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചറിയുന്നു. എന്നിട്ട് കുട്ടിയായിരിക്കെ തന്നെ തൻ്റെ ബുദ്ധിയുടെ ശരിയായ വിളികേട്ട് ഉണർന്നുകൊണ്ട് പിതാവിനോട് ചോദ്യം ചോദിക്കുന്നു, പിതാവേ, താങ്കൾ ആരാധിക്കുന്ന താങ്കളുടെ കൈകൾ കൊണ്ട് തന്നെ വിരചിച്ചുണ്ടാക്കിയ മെനഞ്ഞുണ്ടാക്കിയ ഈ വിഗ്രഹങ്ങൾ ദൈവങ്ങളാണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ പരീക്ഷണം തുടങ്ങുന്ന അവിടെയാണ്, വിജയിച്ചതും അവിടെയാണ്. ഇതിബത്തല ഇബ്രാഹിമ റബ്ബുഹു ബിക്കലിമാത്തിൻ, ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഇബ്രാഹിമിനെ പരീക്ഷിച്ചു എന്ന് പറയുന്ന ഇബ്രാഹിമി ആ പരീക്ഷണത്തിൻ്റെ തുടക്കം അവിടെയാണ്, ആദ്യം അള്ളാഹുവിനെ കണ്ടെത്തി എന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഈ ലോകത്ത് നമ്മൾ കണ്ടെത്തണമെങ്കിൽ എന്തു വേണമെന്നറിയുമോ? അള്ളാഹുവിലേക്ക് നമ്മുടെ കണ്ണുകൾ തിരിച്ചു വെക്കാൻ പറ്റില്ല. ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നന്നായി പെർഫോം ചെയ്തതെന്നറിയാൻ വേണ്ടി മരണവും പിന്നെ ജീവിതവും പടച്ചുണ്ടാക്കിയവനാണ് അല്ലാഹു. വഹുവൽ അസീസുൽ ഗഫൂർ. എന്നിട്ട് പടച്ചവൻ പറയുകയാണ്, എങ്ങനെ അല്ലാഹ് അറിയാം പരീക്ഷണത്തിൽ എങ്ങനെ വിജയിക്കേണ്ടത്? അല്ലദീ ഖലഖ സബഅ സമാവാത്തിൻ തിബാഖ, അവൻ ആകാശങ്ങളെ ഏഴ് അടുക്കായി പടച്ചവനാണ്. ആകാശങ്ങളെ ഏഴ് അടുക്കായി പടച്ചവനാണ്. ഏഴടുക്ക് വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഏഴടുക്കുള്ള ആകാശമൊന്നും നമ്മളാരും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ നേരത്തെ നമുക്കറിയാൻ പാടില്ലായിരുന്ന ഭൂമിയിലെ ഈ ഭൗമാകാശത്തിലെ ഏഴടുക്കുകളെ കുറിച്ച് ഇപ്പോൾ പറയാറുണ്ട്. സ്ട്രാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഏഴടുക്കുകൾ പറയപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ അറിയാഞ്ഞ അടുക്കുകളാണ് അത്. പക്ഷേ ഈ ഭൗമാകാശത്തിലെ അടുക്കുകളാണ്, അതല്ല യഥാർത്ഥത്തിൽ ഏഴാകാശത്തിൻ്റെ അടുക്കുകൾ. മറിച്ച് അത് ഈ ഭൂമിയുടെ വിധാനത്തിലുള്ള ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ആകാശത്തിൻ്റെ ഏഴടുക്കുകളാണ് നമ്മൾ സമീപകാലത്ത് കണ്ടുപിടിച്ചു. മുമ്പ് നമുക്കറിയില്ല. അപ്പോൾ ഏഴാകാശമുണ്ടെന്നല്ല പറഞ്ഞത്, ഇപ്പം കണ്ടില്ലെന്നുള്ളത് കൊണ്ട് നാളെ കാണൂല്ലെന്നും ഇപ്പം അറിഞ്ഞില്ലെന്നുള്ളത് കൊണ്ട് നാളെ അറിയില്ല എന്നും പറയുന്നവൻ എത്രമേൽ വിഡ്ഢിയാണ്. ഈ ഒന്നാം ആകാശത്തിന് കീഴിൽ ഭൗമ അന്തരീക്ഷത്തിൽ ഈ ലോകത്ത് ഏഴ് അടുക്കുകളുണ്ട് എന്ന്, സ്ട്രാറ്റോസ്ഫിയർ എന്ന് അയണോസ്ഫിയർ എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള വിവിധങ്ങളായ കിലോമീറ്ററുകൾ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏഴ് തട്ടുകളുണ്ട്, അടുക്കുകളുണ്ട് എന്ന് ഈ ലോകത്തറിയാഞ്ഞ കാലത്ത് നാം ജീവിച്ചവരാണ്. പക്ഷേ ഇന്ന് നമുക്കതറിയാം. അള്ളാഹു നമ്മോട് പറയുന്നു, ഏഴടുക്കുകളായി ആകാശങ്ങളെ പടച്ചിട്ടുണ്ട്. ഈ ഭൗമാകാശം അതിൻ്റെ ഒരടുക്ക് മാത്രമാണ്, അതിന് മുകളിൽ ഏഴടുക്കുണ്ട്. ഇതൊരു കണ്ടുപിടുത്ത ഒരു ഗവേഷണ വിഷയമാണ്. നമ്മളെത്തിയിട്ടില്ല, തീർച്ചയായിട്ടും എത്തിയിട്ടില്ല. ചിലർ ചോദിക്കാറുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ എല്ലാം കണ്ടുപിടിക്കുമ്പം ഞങ്ങളുടെ ഖുർആനിലുണ്ടെന്നാണ് പറയണമെന്ന്. കണ്ടുപിടിക്കാത്തപ്പോഴും ഞങ്ങൾ പറയുന്നു ഖുർആനിലുണ്ട് ഏഴാകാശമുണ്ട് എന്ന്. നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടുപിടിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. കണ്ടുപിടിക്കാത്തപ്പോഴേ ആണുങ്ങളെ പോലെ ഞങ്ങൾ പറയുന്നു ഏഴാകാശമുണ്ട്. കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഈ ലോകത്ത് ഭൂമിയിലെ ഏഴടുക്കുകൾ നേരത്തെ കണ്ടുപിടിച്ചില്ല. ഇന്നിപ്പോൾ ഭൂമി ലോകത്തിൻ്റെ ആകാശങ്ങളുടെ ഏഴടുക്കുകൾ കണ്ടുപിടിച്ചിട്ടില്ല. അല്ലാഹു തആല പറയുകയാണിത് പറഞ്ഞിട്ട്, മാ തറാഫി ഖൽഖി റഹ്മാനി മിൻ തഫാവുത്ത്, ഈ ഏഴാകാശങ്ങളിലേക്ക് നിങ്ങളൊന്ന് പാളി നോക്കിയാൽ, മാ തറാഫി ഖൽഖി റഹ്മാനി മിൻ തഫാവുത്ത്, ഒരേറ്റക്കുറച്ചിലും ഒരു മിസ്സിങ്ങും അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് കാണുക സാധ്യമേ അല്ല. ഏഴാകാശങ്ങൾ, ഇക്കാണുന്ന ഭൗമാകാശത്തിൻ്റെ അതിരുകളെക്കുറിച്ച് പോലും പറഞ്ഞിട്ട് നമുക്ക് എങ്ങും എത്താൻ പറ്റുന്നില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അതിലേക്കാണ് ജെയിംസ് വെബ് ക്യാമറ തിരിച്ചു വച്ചിരിക്കുന്നത്. അവിടെ നോക്കിയിട്ടാണ് അതിരുകളില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ ലോകം പകച്ചു നിൽക്കുന്നത്. അള്ളാഹു പറയുന്നു, ഈ കാണുന്ന ആകാശത്തട്ടുകൾക്കപ്പുറത്തും അതിരുകളില്ലാത്ത എത്ര സഞ്ചരിച്ചാലാ, കേവലം 12,782 മറ്റോ 13,000 താഴെ മാത്രം ഡയാമീറ്ററുള്ള ഒരു വ്യാസമുള്ള ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അത്രയും വ്യാസമാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിക്കുള്ളത്. അതിൻ്റെ 100 ഇരട്ടി വ്യാസമുണ്ട് സൂര്യന്, 100 ഇരട്ടി വ്യാസം. മനസ്സിലായോ? ഈ ഭൂമിയിൽ സൂര്യൻ്റെ പ്രകാശം സെക്കൻഡിൽ 100,000 കിലോമീറ്റർ വേഗത്തിൽ കടന്നു പോകുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ,
ഈ ഭൂമിയെ സൂര്യപ്രകാശം ഒരു സെക്കൻഡിൻ്റെ 1/30 കൊണ്ട് ഭൂമിയെ കടന്നു പോകും. ഭൂമിയുടെ ഒരു കോണിൽ നിന്ന് പ്രകാശം മറ്റേ കോണിലെത്താൻ സെക്കൻഡിൻ്റെ 1/30 മതി. സെക്കൻഡിൻ്റെ 1/30 മതി പ്രകാശത്തിന് ഭൂമിയുടെ ഒരു കോണിൽ നിന്ന് മറ്റേ കോണിലെത്താൻ. ആ പ്രകാശമാണ് ഒരു മിനിറ്റിൽ ഇതിൻ്റെ 60 ഇരട്ടി സഞ്ചരിക്കുന്ന, മണിക്കൂറിൽ പിന്നെയും അതിൻ്റെ 24 ഇരട്ടി സഞ്ചരിക്കുന്ന, ദിവസത്തിൽ പിന്നെയും അതിൻ്റെ 24 ഇരട്ടി സഞ്ചരിക്കുന്ന, വർഷത്തിൽ അതിൻ്റെ എത്രയോ ഇരട്ടി സഞ്ചരിക്കുന്ന ഈ പ്രകാശം എത്രയാ? 2000 വർഷം സഞ്ചരിച്ചാലെത്തുന്ന പ്രകാശവർഷമകലെയുള്ള ഗോളങ്ങൾ കണ്ടെത്തിയെന്നാണ് ആധുനിക ശാസ്ത്രം നമ്മോട് പറയുന്നതെങ്കിൽ എവിടം വരെ നമ്മുടെ കണ്ണെത്തി? നമ്മുടെ കണ്ണെവിടെ എത്തി? അള്ളാഹു പറയുന്നുണ്ടത്. നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ടത് എവിടെ നിന്നാണ്? അള്ളാഹുവിൻ്റെ അമൽ കണ്ടുകൊണ്ടാണ്. ഈ സയൻസ്, ഈ പ്രകൃതിയെ പഠിച്ചിട്ടല്ലാതെ അള്ളാഹുവിനെ അറിയാൻ, അറിവിൻ്റെ ആഴം മനസ്സിലാക്കാൻ, അവൻ്റെ ഖുദ്റത്തറിയാൻ, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, 7 ആകാശങ്ങളെ അടുക്കായി പടച്ചവനാണവൻ. എന്നിട്ട് മാത്തറാ, നിനക്ക് കാണാനാവില്ല, ഫി ഖൽഖിർ റഹ്മാനി മിൻ തഫാഉത്ത്, പരമകാരുണികൻ്റെ പടപ്പിൽ ഒരു മിസ്സിങ്ങും ഒരു ഇംബാലൻസും ഒരു ഗ്യാപ്പും. ഫൗത്ത് തഫാഉത്ത് എന്ന് പറഞ്ഞാൽ മിസ്സിങ്ങാണ്, ഗ്യാപ്പാണ്. എവിടെയും എവിടെയും ചരട് പൊട്ടി കണ്ണ് പൊട്ടിക്കിടക്കുന്നത് കാണാൻ കഴിയില്ല. ഫർജിൽ ബസറ, ഇത് പറഞ്ഞിട്ടല്ലോ പറയും, ഫർജിൽ ബസറ, നിന്റെ കണ്ണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യൂ. നിന്റെ വ്യൂ, നിന്റെ വിഷൻ, നിന്റെ ഒന്നുകൂടി നിന്റെ കാഴ്ചയെ നീ ശക്തമായ നിലയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തു ആവർത്തിക്കൂ. ഹൽ തറാമിം ഫുത്തൂർ, എവിടെയെങ്കിലും ഒരു വിടവുണ്ടോ? എവിടെയെങ്കിലും ഒരു വിടവുണ്ടോ? ഇവിടെ നിന്ന് വെറുതെ കണ്ണുകൊണ്ട് മേലോട്ട് നോക്കുന്നവനോടല്ല ഈ പറയണേ. അവിടെ നിന്ന് വിടവ് കാണാനാ? ഇത് ഗവേഷണാത്മകമായ നാളത്തെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളിലേക്കുള്ള സൂചനയാ സൂറത്ത് തബാറക്ക. അള്ള പറയാ, ഒരു വിടവും ഈ 7 ആകാശങ്ങളിലേക്കും നിന്റെ കണ്ണുകൾ വീക്ഷണങ്ങൾ കയറിപ്പോകുമ്പോഴും അവിടെ ഒരു മിസ്സിങ്ങും കാണൂല. ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് ജെയിംസ് വെബ് ക്യാമറ കണ്ണു തുറന്നപ്പോഴാണ് ഈ അത്ഭുതം കണ്ടതത്രേ. ഭൂമിയിൽ നാം കാണുന്ന അതേ ഇൻഫ്രാറെഡാണ് അവിടെയും, ഇതേ രശ്മികൾ അവിടെയും ഉണ്ട്. എവിടെയും ഒരു ഗ്യാപ്പില്ല, എവിടെയും ഒരു ക്രാക്കില്ല. മാലഹാമിം ഫുത്തൂർ, എവിടെയും ഒരു ക്രാക്ക്, ഒരു മിസ്സിങ്, ഒരു ഗ്യാപ്പ് നിനക്ക് കാണാൻ കഴിയുകയില്ല. പിന്നെയും പറയാ, സുമ്മർജിൽ ബസറ, വീണ്ടും നീ നിന്റെ കാഴ്ച, നിന്റെ നിരീക്ഷണ സംവിധാനം നീ വീണ്ടും തിരിച്ചു വയ്ക്കുക. ആവർത്തിച്ച് ആവർത്തിച്ച് നീ തിരിച്ചു വയ്ക്കുക. സുമ്മർജ്, എത്ര വട്ടമാ നീ വീണ്ടും വീണ്ടും നോക്ക്, ആവർത്തിച്ച് നോക്ക്, തിരിച്ചു വെക്ക്. ഇർജിൽ ബസറ, നിന്റെ കണ്ണ് കാഴ്ച സംവിധാനം നീ തിരിച്ചു വെക്ക്. നിന്റെ കണ്ണ് നിന്നിലേക്ക് മടങ്ങും, നിന്റെ കണ്ണ് നിന്നിലേക്ക് തിരിച്ചു വരും. ഖാസി ആ, നിരാശനായി. നീ ഒരു വിടവ്, പഴുത്, ഒരു ഗ്യാപ്പ്, എന്തെങ്കിലും ഒരു വിള്ളൽ കണ്ടുപിടിക്കാനുള്ള നിന്റെ ശ്രമം പരാജയപ്പെട്ട് ഒരു ഗ്യാപ്പുമില്ല, ഒരു ഇംബാലൻസും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കണ്ണ് നിരാശനായി തിരിച്ചു വരും. വഹുവ ഖസീർ, പരാജിതനും നിരാശനുമായി നിന്റെ കണ്ണ്. നിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ നീ കാണാൻ ഉപയോഗിച്ച നിന്റെ കാഴ്ചാ സംവിധാനം തിരിച്ചു വരും. ആ വരവെപ്പോ വന്നേക്കണേ? എങ്ങും എത്തിയിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇത് പറയുന്നിടത്ത് ആദ്യമൊന്ന് നോക്ക്, പിന്നെ ഫർജിൽ ബസറ, രണ്ടാമത് നിന്റെ കാഴ്ച ഒന്നോടെ മടക്ക്. തുമ്മർജിൽ ബസറ കറത്തേനി, പിന്നെയും നിന്റെ കാഴ്ചയെ, നിന്റെ കാഴ്ചയുടെ സംവിധാനത്തെ കറത്തേയും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് മടക്കിപ്പോ നോക്ക്. എന്തിനാ ഇതൊക്കെ പറഞ്ഞേ? സൂറത്ത് തബാറക്ക, എല്ലാ രാത്രി ഉറങ്ങുന്നതിനും പെട്ടെന്ന് ഉറങ്ങി ഓതിയച്ച് കിടക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു പഠിപ്പിച്ച സൂറത്താണിത്. ഈ സൂറത്തിൻ്റെ ആമുഖമാണിത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? പ്രപഞ്ച പഠനമാണ് നിന്റെ അള്ളാഹുവിനെ നീ കണ്ടെത്തുക. ഈ ആയത്ത് നീ നന്നായി പഠിച്ചാൽ ഈ സൂറത്ത് നീ നന്നായി മനനശേഷിയോടുകൂടി നീ പാരായണം ചെയ്തുറങ്ങിയാൽ നിന്റെ ഖബറിൽ നാളെ നിനക്ക് ശിക്ഷയുണ്ടാവില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ സൂറത്ത് രാത്രി ഉറങ്ങിച്ച് ഓതിയച്ച് കിടക്കുന്നവന് ശിക്ഷ ഉണ്ടാവില്ല. അവൻ്റെ ഈമാൻ പക്ക പുഖ്തയായിരിക്കും, ഒരു സംശയം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? കാരണം അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലേക്ക് കണ്ണ് നട്ടുകൊണ്ട് ഈ ലോകത്തെ, പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് അതിൻ്റെ നിരീക്ഷണങ്ങളുടെ അവസാന ഫലത്തെക്കുറിച്ച് ആലോചിച്ച് നിരാശയോടുകൂടി മടങ്ങുന്ന നിരീക്ഷണ സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി രാത്രിയിൽ ഉറങ്ങാൻ പോകണമെന്നാണ് അള്ളാഹു പറഞ്ഞത്.
ഈ വിളക്കുകൾ കൊണ്ട് ഈ നക്ഷത്ര ദീപങ്ങൾ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നത് സമാദ്ദുന്യയെയാണ്. ഈ ഭൂമിയിലെ ഏറ്റവും ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ആകാശത്തെയാണ്, ഏഴ് ആകാശങ്ങളുള്ളതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശത്തെയാണ് നക്ഷത്ര ദീപങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നത്. നീ കാണുന്നതെല്ലാം ഒരൊറ്റ ആകാശത്തിലെ കാഴ്ചകളാണ്. അപ്പോൾ ഏഴ് ആകാശത്തിലെ കാഴ്ചയോ? സൂറല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുകയുണ്ടായി, ഒന്നാം ആകാശത്തിനും രണ്ടാം ആകാശത്തിനും ഇടയിൽ എത്ര ദൂരം ഉണ്ടെന്ന് അറിയാമോ? ഇരിക്കുക സഹാബാക്കളോട്. അവർ പറഞ്ഞു, അള്ളാഹു റസൂൽ, അള്ളാഹുവിനും റസൂലിനും അറിയാം. പറഞ്ഞു, 500 വർഷത്തെ വഴിദൂരം. 500 വർഷമേ, വർഷം കൊണ്ട വഴിദൂരം പറഞ്ഞത് ആകാശത്തിൻ്റെ ദൂരം. മനസ്സിലായില്ലേ? ഇന്നും പ്രകാശ വർഷം കൊണ്ടാ ലോകം. ബാക്കി ഭൂമിയുടെ ഏത് അതിര് പറഞ്ഞാലും മാസം കൊണ്ടേ പറയുള്ളൂ റസൂലുള്ളാ. ഇവിടെ വർഷം കൊണ്ടാണ് പറഞ്ഞ 500 വർഷത്തെ. അതിൻ്റെയും അടുത്ത ആകാശത്തിനും ഇടയിൽ എത്ര ദൂരമുണ്ട്? അപ്പോഴും അവർ പറഞ്ഞു, അള്ളാഹുവിൻ റസൂലിനും അറിയാം. അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു 500 വർഷത്തെ വഴിദൂരം. മനസ്സിലായില്ലേ? ആ അകലത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അന്ന് പറയുകയാണ് റസൂലുള്ളാഹി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഏഴാകാശത്തിനുമിടയിൽ ഇത്രയുമുണ്ട്. അള്ളാഹുവിൻ്റെ അർശിനും ഏഴാനാകാശത്തിനുമിടയിൽ എത്ര അകലമുണ്ടെന്നറിയുമോ? അപ്പോഴും അവർ കൈമലർത്തിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, 500 വർഷത്തെ വഴിദൂരം അവിടെയുമുണ്ട്. ആ വർഷം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രകാശവർഷമൊന്നും കൂട്ടിക്കോണം, കാരണം അങ്ങോട്ട് സഞ്ചരിക്കുന്നത് വേറെ സാധനമൊന്നും അല്ലല്ലോ. ഓരോ സ്ഥലത്തും സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയം എന്താണോ അതിൻ്റെ വർഷമാണ് കണക്കാക്കേണ്ടത്. ഈ ഭൂമിയിലെ വഴിദൂരം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ വഴിദൂരമാണ്, അന്നത്തെ ഏറ്റവും വേഗമുള്ള വാഹനത്തിൻ്റെ വഴിദൂരമാണ്. ആകാശത്തേക്ക് സഞ്ചരിക്കുന്ന വസ്തു ഏതാണോ അതിൻ്റെ വഴിദൂരമാണ് അവിടെ പറയണേ. ഇത്ര വളരെ കൃത്യമായി ആകാശത്തെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞു തന്നതിൽ കണ്ണു നട്ട് ജീവിക്കുമ്പോൾ മാത്രമേ ഒന്നാമത്തെ പരീക്ഷണത്തിൽ ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ വിജയിക്കുന്നുള്ളൂ. വല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണത്തെയും ആദ്യം പിന്നീട് ജീവിതത്തെയും അവൻ പഠിച്ചത് നിന്നെ പരീക്ഷിക്കാനാന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളാണിത്. എന്ത് പരീക്ഷിക്കാൻ? എന്ത് പരീക്ഷിക്കാനാ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ നീ വിജയിച്ചിട്ടുണ്ടോ, നിന്റെ അറിവങ്ങോട്ട് കടന്നു പോയിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ്. അതുകൊണ്ട് ജെയിംസ് വെബിൻ്റെ കണ്ടുപിടുത്തങ്ങൾ സത്യവിശ്വാസിയുടെ ഈമാനെ ദുർബലപ്പെടുത്തുകയല്ല, അവൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയാണ്. ഞങ്ങളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. അന്യഗ്രഹങ്ങളിൽ വെള്ളമുണ്ടോ ഞങ്ങൾക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാലാവസ്ഥ അനുകൂലമാണോ ഉറപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള അന്വേഷണം എങ്ങും എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് അല്ല പറഞ്ഞത്. നിൻ്റെ ക്യാമറ കണ്ണുകൾ നീ എത്ര വട്ടം തിരിച്ചു വെച്ചാലും എത്ര ആധുനിക സാങ്കേതികതകൾ ഉപയോഗിച്ചാലും എർജിയങ്കലിബു ഇലൈക്കൽ ബസറു, നിൻ്റെ കണ്ണുകൾ മടങ്ങിയെത്തും. ഹാസിയം വഹു ഹസീർ, നിരാശനും പരാജിതനുമായി. നിരാശനും പരാജിതനുമായി. അള്ളാഹുവിൻ്റെ ആകാശത്തെക്കുറിച്ച് ഇത്രയൊക്കെ അന്ന് പറഞ്ഞെന്നാൽ പോരെ? അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞെന്നാൽ പോരെ? ഇന്നും 21-ാം നൂറ്റാണ്ടിൻ്റെ സാങ്കേതിക വിദ്യകളുടെ പരകോടിയിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുമ്പോഴും നമ്മോട് കണ്ണുകൾ അയച്ചവർ പറയുന്നു, നിരീക്ഷണ സംവിധാനങ്ങൾ പറയുന്നു, ഹാസിഉം വഹു ഹസീർ, ഞങ്ങൾ നിരാശരും പരാജിതരുമാണെന്ന്. സഹോദരങ്ങളെ, ചിന്തിക്കണം. അതിൽ നിന്ന് അള്ളാഹുവിനെ കണ്ടെത്തണം, എന്നിട്ട് അനുസരണത്തിലേക്ക് വരണം. ഇവിടെ അനുസരണത്തിൻ്റെ വലിയ പാഠമാണ് ഇബ്രാഹിം പഠിപ്പിച്ചത്. ഒന്നാമത്തെ പരീക്ഷയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിച്ചത് അള്ളാഹുവിനെ കണ്ടെത്തിക്കൊണ്ടാണ്, പ്രകൃതിയെ പഠിച്ചുകൊണ്ടാണ്. പൊന്നുമോൻ ഇസ്മായിലിനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് നടക്കുമ്പോൾ അറുക്കാൻ വേണ്ടി മലഞ്ചെരിവിലേക്ക് കൊണ്ടുപോകുമ്പോഴും പ്രിയപ്പെട്ട ഇസ്മായിലിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ആകാശം കാട്ടിക്കൊടുത്തു, മലകളെ കാട്ടിക്കൊടുത്തു, അതിലെ അതിശയങ്ങളെ കാട്ടിക്കൊടുത്തു, പ്രകൃതിയെക്കുറിച്ച് വളരെ കൃത്യമായ നിലയിൽ ബോധം വരുത്തി കൊടുത്തുകൊണ്ട് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോയ പൊന്നുമോൻ അനുസരണത്തിൻ്റെ ഈ ലോകോത്തര മാതൃകയായിട്ട് ആ പിതാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, ഫംഗ്ലുറു മാതാ തറ, മോനെ അള്ളാഹു അറുക്കാൻ കൽപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ, യാ അബത്തിഫൽ മാ തുമർ, എന്താണോ അള്ളാഹ് കൽപ്പിച്ചത് അതുപോലെ പ്രവർത്തിച്ചോളൂ ബാപ്പ എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ കഴുത്ത് നീട്ടുന്ന അനുസരണമുള്ള ഒരു മകൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? അള്ളാഹുവിൻ്റെ കൗലാണ് ഖുർആൻ. അല്ലാമ ഇഖ്ബാൽ പറയുന്ന അള്ളാഹുവിൻ്റെ അമലാണ് ഭൂമി എന്ന, പ്രകൃതി എന്ന. നമ്മുടെ അമലുണ്ടല്ലോ, നമ്മുടെ അമൽ അള്ളാഹുടെ അമലാണ് പ്രകൃതി. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യം വരുമോ? ഇത് രണ്ടും തമ്മിലൊരു വൈരുദ്ധ്യവുമില്ല. യഥാർത്ഥ ശാസ്ത്രവും സ്ഥാപിത ശാസ്ത്രവും പരിശുദ്ധമായ ഖുർആനും തമ്മിൽ വൈരുദ്ധ്യം വരില്ല. മോറിസ് ബുക്കായിയുടെ
ഖുർആൻ ബൈബിൾ സയൻസിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിച്ചിടത്തോളം ഖുർആൻ അറബി ഭാഷ പഠിച്ച് ഖുർആൻ പഠിച്ച ഡോക്ടർ മോറിസ് ബുക്കായി ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം പറഞ്ഞു ഞാൻ പഠിച്ചിട്ട് ശാസ്ത്രീയമായി സ്ഥാപിക്കപ്പെട്ട ഒരു തത്വത്തിനും പരിശുദ്ധ ഖുർആനിൻ്റെ ഒരാശയവും എതിരാകുന്നതായി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ബൈബിളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ബൈബിളിൽ സ്ഥാപിത ശാസ്ത്രീയ സത്യങ്ങൾക്കെതിരായത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാരണമുണ്ട്, കാണാൻ പാടില്ലാത്തതായിരുന്നു ഖുർആൻ പോലെ, കാരണം അതും അള്ളാഹുവിൻ്റെ അമലാണ്, അള്ളാഹുവിൻ്റെ കൗലാണ്, പ്രകൃതിയുമായി ഏറ്റുമുട്ടാൻ പാടില്ല. പക്ഷെ കാലശേഷം അത് എഴുതിയപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ശാസ്ത്രീയമായ അനുമാനങ്ങൾക്കൊത്ത് ബൈബിളിൽ അത് എഴുതിയ ആളുകൾ കൂട്ടിച്ചേർത്തപ്പോൾ സംഭവിച്ച അപാകതയാണ്. പരിശുദ്ധ ഖുർആനിൽ ആ കൂട്ടിച്ചേർക്കലില്ലാത്തതുകൊണ്ടാണ് ഖുർആനിലത് കാണാത്തത്. ചിലപ്പോൾ ഹദീസുകളിൽ കാണാം, ചിലപ്പോൾ ഹദീസുകളിൽ കാണാം, ഹദീസുകളിൽ ചില അനുമാനങ്ങളുണ്ട്, അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ചിലർ ഹദീസിൽ അങ്ങനെയില്ലേ, ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് പക്ഷേ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയായിട്ടല്ല, കാലോചിതമായി വിശദീകരിച്ചതാണ്. ആ വിശദീകരണങ്ങളെ അള്ളാഹു പിന്നീട് തിരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് തിരുത്തിയിട്ടുണ്ട്. അതും ഹദീസിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ മക്കയിൽ നിന്ന് മദീനെ പോയി. മക്കയിൽ നിന്ന് മദീനെ പോയപ്പോൾ അവിടുത്തെ കർഷകർ, ഇവിടെ കൃഷിയൊന്നുമില്ലാത്ത മക്കയിൽ നിന്ന്, കൃഷിയില്ലാത്ത മക്കയിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ള മദീനെ പോവാൻ, കൃഷിയൊന്നുമില്ലാത്ത മക്ക, പക്ഷെ മദീന കൃഷി കാർഷിക മേഖലയാണ്. അവിടെ ചെന്നപ്പോൾ ഈത്തപ്പന മരങ്ങളിൽ പോളിനേഷൻ നടത്തുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കണ്ടു. കൈകൾ കൊണ്ട് മനുഷ്യൻ തന്നെ പരാഗണം നടത്തുന്ന കാഴ്ച കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾക്കിത് ചെയ്യാതിരുന്നൂടെ, എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? സ്വാഭാവിക പരാഗണം പോരെ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് സഹാബാക്കൾ ആ വർഷം പരാഗണം നടത്തിയില്ല. എന്ത് സംഭവിച്ചു? വിളവ് കുറഞ്ഞു, വിളവ് കുറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു അഭിപ്രായമല്ലേ എന്ന് പരിഗണിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഭയപ്പെട്ട് ഭയപ്പെട്ട് അറച്ചും വിറച്ചും അവർ കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങ് പരാഗണം നടത്തിയില്ലെങ്കിൽ എന്തേ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഈ വർഷം പരാഗണം നടത്തിയില്ല, വിളവ് കുറഞ്ഞു നബിയെ എന്ന് പറഞ്ഞപ്പോൾ പുണ്യ റസൂൽ പറഞ്ഞു, അന്തും അഅലമു ബിഉമൂരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യത്തിൽ കൂടുതൽ അറിയുന്നത് നിങ്ങളാണ് മുഹമ്മദ് റസൂലുള്ള. ഭൗതിക ശാസ്ത്രം പഠിപ്പിക്കാനല്ല മുഹമ്മദ് റസൂലുള്ള വന്നത്, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, ജെയിംസ് വെബിന് കണ്ടുപിടിക്കാം, ഗലീലിയോയ്ക്ക് കണ്ടുപിടിക്കാം, കോപ്പർ നിക്കസിന് കണ്ടുപിടിക്കാം, റാസിക്ക് കണ്ടുപിടിക്കാം. മുസ്ലിമാകണമെന്നോ അമുസ്ലിമാകണമെന്നോ നിർബന്ധമില്ല, അതിനാവശ്യമായ ചിന്ത അള്ളാഹ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഉപയോഗിച്ചാൽ മതി, ആർക്കും കണ്ടുപിടിക്കാം. നിങ്ങളുടെ ദുനിയാവ് പഠിപ്പിക്കാനല്ല ഞാൻ വന്നത്, അത് കൂടുതൽ അറിയുന്ന നിങ്ങൾക്ക്, നിങ്ങൾ വേണമെങ്കിൽ നടത്തൂ നടത്താതിരിക്കൂ, റസൂലുള്ള പറഞ്ഞു. ഇത് ഹദീസിൽ വളരെ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പം എങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം കണ്ടാൽ ആ കാലഘട്ടത്തിൻ്റെ തഫ്സീറുകൾ ചിലപ്പോൾ കാണാം, ആ കാലഘട്ടത്തിൻ്റെ അറിവുകളുമായി ബന്ധപ്പെട്ട അനുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യം പറയും, ആ പറയുന്ന കാര്യം ചിലപ്പോൾ തെറ്റിയെന്ന് വരും. പക്ഷെ ഖുർആനിൽ തെറ്റില്ല, അത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഖുർആനിൻ്റെ ഒരു വരിയിൽ പോലും സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്രീയ സത്യത്തിനെതിരിൽ ഖുർആനിൽ ഒന്നും കാണൂല. അനുമാനങ്ങൾക്കെതിരിൽ കണ്ടേക്കാം, ആ അനുമാനം നാളെ തിരുത്തപ്പെടും, ആ അനുമാനം നാളെ തിരുത്തപ്പെടും തീർച്ചയായും. ഏഴാകാശമുണ്ടെന്ന് ഇൻഷാള്ളാ ലോകാവസാനത്തിന് മുമ്പ് കണ്ടുപിടിക്കും, സ്വർഗത്തിൻ്റെ സാധ്യതകൾ കണ്ടുപിടിക്കും, നരകമുണ്ടെന്ന് ലോകം കണ്ടുപിടിക്കും, അതിൻ്റെ വക്കത്തേക്കാ കാര്യങ്ങളുടെ പോക്ക്. ഇത് വെറുതെ പറയുകയല്ല, സനുരീഹിം ആയാത്തിന ഫില്ലാഫാഖി, അള്ളാഹു പറയുക, സനുരീഹിം, ആ ജനങ്ങൾക്ക് നാം കാട്ടിക്കൊടുക്കും, ആ പിൽക്കാല ജനതയ്ക്ക് പിന്നീട് നാം കാട്ടിക്കൊടുക്കും. ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഫിൽ ആഫാഖി, ചക്രവാളങ്ങളിൽ, ഹൊറിസോണിൽ, ചക്രവാളങ്ങളിൽ, ആകാശ സീമകളിൽ, ഫിസിക്സിൽ നിങ്ങൾ അവർ കണ്ടുപിടിക്കും. ഫിൽ ആഫാഖ്, ഉഫ്ഖിൻ്റെ ബഹുവചനമാണ് ആഫാഖ്. ഒഫി അംഫുസീം, അവരുടെ ബോഡികളിലും അവരുടെ ശരീരങ്ങളിലെ അത്ഭുതം അള്ളാഹു നാളെ അവർക്ക് കാട്ടിക്കൊടുക്കും. ഹത്തായ തബയ്യനലവും അന്നഹുൽ ഹഖ്, എന്തിനെന്നറിയുമോ, അള്ളാഹു യാഥാർത്ഥ്യമാണെന്ന് അന്ന് അവർ അറിയാൻ. അള്ളാഹു സത്യമാണെന്ന് തെളിയുന്ന ദൃഷ്ടാന്തം മനുഷ്യൻ്റെ ബോഡികളിൽ അള്ളാഹു കണ്ടുപിടിക്കും, മനുഷ്യൻ കാട്ടിക്കൊടുക്കും. ഇന്ന് എത്രയോ കണ്ടില്ല ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എത്രയോ വൈറസുകൾ, ബാക്ടീരിയകൾ, ഓരോന്ന് ഓരോന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ശരീരത്തിൽ കാട്ടിക്കൊടുക്കും, ചക്രവാളങ്ങളിൽ അള്ളാഹു താല കാട്ടിക്കൊടുക്കും. എന്തിനാ? അള്ളാഹു താല യാഥാർത്ഥ്യമാണെന്ന് അവർക്ക് ഉറപ്പ് വരാൻ വേണ്ടി. അപ്പോൾ അള്ളാഹുവിൻ്റെ അമൽ പഠിച്ചിട്ട് വേണം അള്ളാഹുവിൻ്റെ കൗലിനെ, കലാമിനെ വിശ്വസിക്കാൻ.
അല്ല, പ്രകൃതി പഠിക്കാതിരുന്നിട്ടല്ല, പ്രകൃതി പഠിച്ചതുകൊണ്ടൊന്നും ഒരിക്കലും വിശ്വാസത്തിന് വിള്ളലേക്കേണ്ട കാര്യമല്ല. എത്ര ഭാഗങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇതെല്ലാം വിശദീകരിക്കലല്ല അള്ളാഹുടെ പണി, സൂചന നൽകലാണ് ഖുർആൻ. അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, ഒട്ടകത്തെ കണ്ടില്ലേ എങ്ങനെയാ സൃഷ്ടിച്ചതെന്ന്. വൈല സമായി കൈഫ റുഫിഅത്ത്, ആകാശം കണ്ടില്ലേ എങ്ങനെയാവ ഉയർന്നു നിൽക്കുന്നുവെന്ന് ചിന്തിക്കാൻ കൊണ്ടുള്ള പ്രേരണയാണ്. ചിലയിടത്ത് അള്ളാഹു തആല വേറെയും സൂചന നൽകും. സുബ്ഹാനല്ലദീ ഖലഖല സുവാജ കുല്ലഹാ, പ്രകൃതിയിലെ എല്ലാത്തിലും അള്ളാഹു തആല ജോഡികൾ വെച്ചു, ഇണകളുണ്ട്, ഇണകളുണ്ട് പ്രകൃതിയിലെല്ലാത്തിലും അള്ളാഹു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മിൻ അൻഫുസീം, അവരുടെ ബോഡിയിൽ ജോഡി, കണ്ണ് രണ്ട്, കൈ രണ്ട്, കാല് രണ്ട്, മൂക്ക് രണ്ട്, നാക്ക് രണ്ട്, എല്ലാം രണ്ട് അല്ലേ. നാക്ക് രണ്ടെന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, നാക്കിന് രണ്ട, മൂക്കിന് രണ്ട്, എല്ലാം രണ്ട് തന്നെയാ, നേരെ രണ്ടായി പിളർക്കാം, മനസ്സിലായില്ലേ. ഫി അൻഫുസീം, അവരുടെ ശരീരത്തിൽ, ഒമിമ്മ തുമ്പിത്തുള്ളർന്നു, ഭൂമിയിലുള്ള, ഭൂമിയിൽ മുളച്ചു വരുന്ന എല്ലാത്തിലും ജോഡിയുണ്ട് അള്ളാഹു പറഞ്ഞതാണ്. ഇത്രയും പറഞ്ഞിട്ട് അള്ളാഹു ഒരു സൂചന വെച്ചു, പിന്നീട് വരാം. ഒമിമ്മ ലാ യഅലമൂൻ, അവർക്കറിയാത്ത വസ്തുക്കളിലും, കണ്ടോ, പിന്നെ അവരറിയുന്ന അവസാനം മനുഷ്യൻ പരമാണുവിനെ വിഭജിച്ചപ്പോൾ പോലും അവിടെയും കണ്ടു ജോഡി. എന്താണ്? അതിൻ്റെ ആറ്റമിൽ, അതിൻ്റെ ന്യൂക്ലിയസിൽ ഇലക്ട്രോണുണ്ട്, പ്രോട്ടോണുണ്ട്. അത് നെഗറ്റീവാണ്, പോസിറ്റീവാണ്, ജോഡിയാണ്, ഇണകളാണ്. ഓ മിമ്മാ ലാ യഅലമൂൻ, എന്തിനാ അവിടെ അള്ളാഹു തആല ഇത് പറഞ്ഞിട്ട് പറഞ്ഞ് അവരറിയാത്ത വസ്തുക്കളിൽ ഇണകളുണ്ടെന്ന്? ഇത് സൂചനയാണ്. ഇതിൽ നിന്നാണ് ലോകം അള്ളാഹുവിനെ കണ്ടെത്തി ഇസ്ലാമിക ലോകം മുന്നോട്ട് കുതിച്ചത്. ആ അറിവിൽ നിന്ന് അകന്നു പോയതാണ് ആധുനിക ഇസ്ലാമിക സമൂഹം. അള്ളാഹുവിൽ നിന്ന് പിഴച്ചത്, അനുസരണം പ്രയാസകരമായത്. വേറൊരിടത്ത് അള്ളാഹ് പറയുന്നുണ്ട്, ഏറ്റവും വലിയ ടെക്നോളജി വരുന്നിടത്തൊക്കെ മിമ്മാല യഅലമൂൻ, നിങ്ങൾ അറിയാത്തത്, അവരറിയാത്തത് എന്ന് പറയുന്ന ഒരു ശൈലി. വൽ ഖൈല വൽ ബിആല വൽ ഹമീറ ലിതർകബുഹ, കുതിരയെയും കഴുതയെയും കോവർ കഴുതയെയും നിങ്ങൾക്ക് കയറി സഞ്ചരിക്കാൻ നാം സൃഷ്ടിച്ചിട്ടുണ്ട് വാഹനമായി. ഓ മിമ്മ യഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് നാളെ അവൻ സൃഷ്ടിച്ചു തരികയും ചെയ്യും. വാഹനങ്ങളായി മൂന്നെണ്ണത്തെ ലിതർക്കബുഹ പറഞ്ഞിട്ട് പിന്നീട് അവർ നിങ്ങളറിയാത്ത വാഹനങ്ങൾ സൃഷ്ടിച്ചു തരും. വാഹന ലോകത്താണ് വിപ്ലവം ഉണ്ടായത്, ഇൻഫർമേഷൻ ന്യൂക്ലിയർ ടെക്നോളജിയിലാണ് വിപ്ലവം ഉണ്ടായത്. ഈ രണ്ടിടത്തും അള്ളാഹു തആല ഉമ്മാല ആലമുൻ അവരറിയാത്തതിലും രണ്ടിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും അള്ളാഹു കാട്ടിത്തരുമെന്ന്. അള്ളാഹുവിൻ്റെ ഖുർആൻ തെറ്റൂല സഹോദരങ്ങളെ. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം പടച്ചവൻ്റെ അജയ്യത വിളംബരപ്പെടുത്തുന്നതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാം മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത്തരത്തിലുള്ള അറിവുകൾ, അള്ളാഹുവിൻ്റെ പ്രകൃതിയെ പഠിക്കാനുള്ള പ്രേരണകൾ നമ്മുടെ മക്കൾക്ക് കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ, അതിനാണ് സൂറത്ത് തബാറക്കയുടെ ആദ്യത്തെ ആയത്ത് വീട്ടിൽ പോയിട്ട് എല്ലാവരും രാത്രി ഓതുന്ന കൂട്ടത്തിൽ ഇത് ഒരു പരിഭാഷ എടുത്തു വെച്ചിട്ട് ഒന്നോടെ ആവർത്തിച്ച് വായിച്ചു നോക്കണം. എത്ര വട്ടമാണ് അള്ളാഹുവിൻ്റെ ആകാശത്തേക്ക് നോക്കാനല്ല പറഞ്ഞത്? ഒന്ന്. രണ്ടാമത് സുമർജിയൽ ബസർ, വീണ്ടും ആവർത്തിച്ചു നോക്ക്, വീണ്ടും സുമർജിയൽ ബസർ കറത്തേനി അങ്കലിബ്, ആവർത്തിച്ച് 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 വീണ്ടും വീണ്ടും മുകളിലോട്ട് നോക്ക്. നിങ്ങൾ നിരാശപ്പെട്ട് തിരിച്ചു വരും. ഒരു പഴുതും കണ്ടെത്താൻ, ഒരു മിസ്സിങ്ങും കണ്ടെത്താൻ, ഒരു ഇംബാലൻസും കണ്ടെത്താൻ പറ്റൂല. ഓ, ഇതാണ് അള്ളാഹുവിനെ അറിയാനുള്ള വഴി. ഈ അറിവിലാണ് ലിയബുലുവക്കും അയ്യുക്കും അഹസുൻ അമല, എങ്ങനെയാ നന്നായി പ്രവർത്തിക്കേണ്ടതെന്നുള്ള പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിജയം, അത്ഭുതകരമായ വിജയത്തിൻ്റെ കഥ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, കഴുത്ത് നീട്ടിക്കൊടുക്കാൻ ഇസ്മായിലിനെ പ്രാപ്തനാക്കിയത് ഈ ഇബ്രാഹീമിൻ്റെ ശിക്ഷണമാണ്. ഇന്ന് ഇബ്രാഹീമിനെ പോലെ പ്രകൃതി പഠിപ്പിക്കുന്ന പിതാക്കന്മാരില്ല മക്കളെ. ഇസ്മായിലിനെ പോലെ പ്രകൃതിയിലേക്ക് കണ്ണുകൾ നട്ടി ജീവിക്കുന്ന ആധുനിക മക്കളില്ല. അതാണ് ഈ തലമുറയ്ക്ക് സംഭവിച്ച ദുര്യോഗം. അതുകൊണ്ട് ഇബ്രാഹീമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഓർമ്മ പെരുന്നാളുകൾ കടന്നുപോയ നാളുകളിൽ അള്ളാഹുവിനെ എങ്ങനെയാണ് പരീക്ഷണത്തിൽ അതിജീവിക്കുന്നത്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ നാം എങ്ങനെയാണ് വിജയിച്ച് പടച്ചവൻ്റെ പ്രിയങ്കരരാകുന്നതെന്നുള്ള ആലോചനകൾക്കിടയിൽ നമ്മൾ അള്ളാഹുവിനെ കണ്ണു തുറന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഗവേഷണ ഫലം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ജെയിംസ് വെബിൻ്റെ കണ്ടെത്തലുകൾ, അതിൻ്റെ വെളിപ്പെടുത്തലുകൾ നമ്മെ ആകാശത്തേക്ക് ഒത്തിരി പഠിക്കാൻ വേണ്ടിയിട്ട് സൂറത്ത് തബാറക്ക് ആവശ്യപ്പെടുന്നത് പോലെ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അതിലൂടെ അള്ളാഹുവിൻ്റെ വർക്ക് ഓഫ് ഗോഡാണ്, വേർഡ് ഓഫ് ഗോഡ് ആൻഡ് വർക്ക് ഓഫ് ഗോഡ്, അത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് അനുസരണം എളുപ്പമാകുന്നത്. അള്ളാഹു നമുക്ക് സാധ്യമാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.